എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വർഷത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ എസ്ഐഡിലേക്ക് ഒരു പ്രതീക്ഷയുടെയും ഒരു ആകാംക്ഷയുടെയും ഒക്കെ ഒരു വർഷമായി 2021-നെ കാണുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സാമ്പത്തിക രംഗമാണ്. നമ്മളെല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു ഒരു കാര്യമാണല്ലോ ഈ സാമ്പത്തിക രംഗം. പലപ്പോഴും പലരും അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഡൊമൈൻ അല്ല എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ഒരു രംഗം തന്നെയാണ് ഈ സാമ്പത്തിക രംഗം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ 2020 ആഗോളതലത്തിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 75 വർഷത്തോളത്തിനിടയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഡിപ്രഷൻ ആണ് കണ്ടിരുന്നത്. അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുമില്ല. ഇത് നമുക്ക് 2021 ആകുമ്പോൾ വളരെ ഒരു ആകാംക്ഷയുണ്ട്, എന്നാലൊരു പ്രതീക്ഷയും അത് നൽകുന്നുണ്ട്. മേജർ അതിൻ്റെ ഒരു റീസൺ പറയുന്നത് നമ്മൾ ഒരു വാക്സിൻ പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുമ്പോൾ ഈ ഒരു കൊറോണ വൈറസ് പാൻഡമിക്കിനെ നമുക്ക് ചെറുത്തു നിൽക്കാനൊക്കും, അതുപോലെ തന്നെ നമുക്ക് ഈ കുറേ കാലം ഉണ്ടാകാൻ ഒരു ഒരു ലോക്ക്ഡൗണും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടി ഒരു സാമ്പത്തിക രംഗത്തിനൊരു ഉത്തേജനമുണ്ടാകും, ഒരു റീബൗണ്ട് ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ എല്ലാവരും പലപ്പോഴും അത് വളരെ ഒരു ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവർ നമ്മളെല്ലാ എക്കോണമിസ്റ്റുകളും പറയുന്നത്. വളരെ കോഷ്യസ് ആയിരിക്കണം, എന്നാൽ പക്ഷേ ഒരു ഹോപ്പുണ്ട്. അതായത് 2021 ഏതാണ്ട് പകുതി വരെയോളം നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഒരു 2021-ൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഒരു റീബൗണ്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു റിസർജൻസ് ഉണ്ടാകുന്നത്. അപ്പം ഇത് നമ്മളൊരു ഒരു ഗ്ലോബൽ സിനാരിയോയിൽ പറയുന്നതാണ്. ആ ഗ്ലോബൽ സിനാരിയോയിൽ ഒരു 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 ഇത്രയും കാലഘട്ടം എടുക്കും. എന്നാൽ ഒരു ഭാരതത്തിൻ്റെ ഒരു നില എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ഒരു ഒരു ടൈംലി ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വളരെ ഇഫക്റ്റീവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഒരു റീബൗണ്ട് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിലയിരുത്തൽ. ജി എസ് ടി കളക്ഷൻ ആകട്ടെ, അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു ഒരു ജനറൽ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ഔട്ട്ലുക്കൊക്കെ വളരെ നല്ലതാണ്. ഏതാണ്ട് രണ്ടോ ഇൻഡസ്ട്രി ഒഴിച്ച് ബാക്കി എല്ലാം പോസിറ്റീവ് ഗ്രോത്തിലേക്ക് പോയി. എസ്പെഷ്യലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫാർമ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്ന ആ സെക്ടറിൽ ഏതാണ്ട് 62% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒരു ബാക്കിയെല്ലാം ഓയിൽ ആൻഡ് ഗ്യാസിലും ബാങ്കിങ് സെക്ടറിലുമാണ് രണ്ട് വളർച്ച നിരക്ക് നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്, ബാക്കിയെല്ലാം പോസിറ്റീവ് ഗ്രോത്ത് ഇതാണ്. അപ്പം ഭാരതത്തിൻ്റെ ഒരു ഓവറോൾ ലെവലിലുള്ള ഒരു ഒരു ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം 2021 വളരെ ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു കാലഘട്ടമാവും എന്ന് തന്നെയാണ്. ഇതിനെല്ലാം പുറമേ ഭാരതത്തിൻ്റെ ബാക്കിയുള്ള ലോകം കാണുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ്, പ്രതീക്ഷയോടെയാണ്. അതിൻ്റെ റീസൺ എന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളതിലേക്കാൾ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ്. മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഒരുപക്ഷെ തായ്ലൻഡ് ആകട്ടെ, തായ്വാൻ, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളൊക്കെയാണ് ഇപ്പം ഒരു എമർജിങ് ആയിട്ടുള്ള കൺട്രീസ് ആയിട്ട് കാണുന്നത്. ഇവിടെയൊക്കെ ഇവരെയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും ഭാരതത്തിലുണ്ടായിട്ടുള്ള വിദേശ നിക്ഷേപം ഏതാണ്ട്
ഇരുപത് ടൈംസ് മോറാണ്, അല്ലെങ്കിൽ അത് ബാക്കി എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റാണ്. അതായത് അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇതൊരു ബാരോമീറ്ററായിട്ട് നമുക്ക് എടുക്കാൻ നോക്കുമെങ്കിൽ, ഇതൊരു ഒരു ഒരു സൂചികയാണെങ്കിൽ ഭാരതത്തിനെ ലോകരാജ്യങ്ങൾ കാണുന്നത് വളരെ ഒരു ഒരു പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിലൂടെയാണ്. ഒരു വളർച്ചയെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു പൊസിഷനാണ് ഇന്ന് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ അറിയാം, വളരെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് മൊബൈൽ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ആപ്പിള് പോലുള്ള മാനുഫാക്ചറിങ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചൈനയെപ്പറ്റി ഒരു ജനറലി ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് നിശ്ചയമായും ഭാരതത്തിന് ഒരു ഒരു പരിധിവരെയൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കഴിഞ്ഞ ഒരു ഒരു 4-5 വർഷമായിട്ട് വളരെയധികം വന്നിട്ടുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനൊക്കെയുള്ളൂ. 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, കാലാകാലങ്ങളായിട്ട് എപ്പോഴൊക്കെ ഭാരതത്തിൻ്റെ ഒരു വളർച്ചയെപ്പറ്റി പറയുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഓരോ ഓരോ രീതിയിലുള്ള ഒരു ഇൻറ്റേണൽ അപ്രൈസിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, വിഘടനവാദികളും മറ്റൊക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കാശ്മീരിലെ കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പഞ്ചാബിനെ പറ്റിയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, മാവോയിസ്റ്റുകളുടെ രൂക്ഷമായ ശല്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു 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 തരത്തിൽ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം, ഈ വിധ്വംസക ശക്തികളെല്ലാം നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഭാരതത്തിൻ്റെ ഒരു വളർച്ച വളരെയധികം, ഈ പറയുന്ന ഏറ്റവും വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ട്, ഈ പാൻഡമിക് ഉണ്ടായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ട് പോലും അടുത്ത തലത്തിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഒരു കുതിപ്പിലേക്ക് നോക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ്. അപ്പോൾ 2021 ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയും മറ്റുമൊക്കെ ആളുകൾ കാണുന്ന ഒരു ഒരു കാലഘട്ടമാണ്. ഇതിന് ഒരു 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 എന്ത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഒരു 4-5 തരം ബിസിനസ്സുകൾ വളരെ ശ്രദ്ധിക്കുകയും, അല്ലെങ്കിൽ നമ്മളിപ്പം സാധാരണ ബിസിനസ്, ഇപ്പം നമ്മൾ വളരെ വലിയ മൈനിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റോ ഒന്നും ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമില്ല. അല്ലെങ്കിൽ അത് അത് നമ്മുടെ ഒരു ഒരു നിലയിലുള്ള കാര്യങ്ങളല്ല, നമ്മളൊരു സാധാരണ ഒരു ബിസിനസ് എന്നൊക്കെ ഉള്ള നിലയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം ഇപ്പോഴുണ്ട് എന്ന് തന്നെ പറയണം. എസ്പെഷ്യലി കേരളത്തിൽ, കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കവുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സാമ്പത്തികമായി നമ്മൾ വളരെയധികം ഒരു കടം എടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോക്കുക. ആ കേരളത്തിൽ ഒരു ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്നതാണ് എന്ന് പോലും പറയേണ്ടി വരും. നമുക്കറിയാം, കിഫ്ബി പോലുള്ള ഒരു ഓർഗനൈസേഷൻസ് ഫ്ലോട്ട് ചെയ്ത് കടമെടുത്ത് അമിതമായ പലിശ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും പല 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 പ്രഖ്യാപനങ്ങളും കാണുന്നു, 1,000 കോടി കടമെടുക്കുന്നു. അപ്പം ഈ കടമെടുത്ത് ഒരു ഒരു, കാരണം വേൾഡ് മുഴുവൻ 4-5 വേവ്സ് ഉണ്ടായിട്ടുണ്ട് ഈ അനാവശ്യമായി കടമെടുക്കുക. കാരണം ഇപ്പോൾ ഒരു കടമെടുക്കാനൊക്കെ ഒരു പറ്റിയ ഒരു സാഹചര്യമുണ്ട്. എല്ലാ സെൻട്രൽ ബാങ്കുകളും മറ്റുമൊക്കെ അവരുടെ ഒരു പലിശ നിരക്കൊക്കെ കുറച്ചിരിക്കുകയാണ്. അപ്പം ആളുകൾക്ക് കടം കൊടുക്കാനൊരു അപ്പെറ്റൈറ്റുണ്ട്. അപ്പം ഭാരതത്തിലുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിലൊക്കെ നമുക്കൊരു പക്ഷേ കടം എടുക്കാനൊക്കെ ഒരുപാട് സാധിച്ചേക്കാം. പക്ഷേ ഈ ഇങ്ങനെ കടമെടുത്ത് ഒരു എക്കോണമിയെ സ്പെറിയാൻ നോക്കിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും വളരെയധികം എക്കണോമിക്കലി പിന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. മെക്സിക്കോ ഉൾപ്പെടെയുള്ള, ഈ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മെക്സിക്കോ ഉൾപ്പെടെയുള്ള ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ലാറ്റിൻ അമേരിക്കന് വളരെ അധികം അഭിവൃദ്ധി ഉണ്ടാകും, ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നൊക്കെ നിലയിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, മലേഷ്യ, ഇതെല്ലാം അമിതമായി കടമെടുത്ത് ഒരു ഒരു അതിൻ്റെ ഡെറ്റ് ഭയങ്കരമായി ഒന്ന് കൂടി ആ നാട്ടിൻ്റെ സാമ്പത്തിക രംഗം തന്നെ തകർന്നു പോയൊരു രക്ഷമാണ്. അപ്പോൾ അത് നമുക്കെന്ത് ചെയ്യാം? നമുക്കറിയാം, ഇപ്പം ഒരു ഒരു ഇതിനൊക്കെ പ്രതികരിക്കാനുള്ളൊരു ശേഷി മലയാളിക്കുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നു ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പേഴ്സണൽ ഫൈനാൻസസും നമ്മുടെയൊക്കെ ഒരു 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 പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ ഒരു ചിലവാക്കേണ്ടതും മറ്റൊക്കെ ഉള്ളൊരു കാലഘട്ടമായി മാറി. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമുക്കറിയാം, ഒരു വാക്സിൻ വരുന്നു എന്നുള്ള ഒരു ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. സാധാരണക്കാരൻ എന്നുള്ള, അല്ലെങ്കിൽ സാധാരണ ബിസിനസ്, ചെറുകിട ബിസിനസ്സുകാരൻ എന്നുള്ള, MSME സെക്ടറിലുള്ള നമ്മൾ, ഒന്നാമത്തെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത്
വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മുടെ ഫൈനാൻസസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു പലിശ റെജീം വളരെ കുറയും, അതുകൊണ്ട് നല്ല ബിസിനസ്സിന് നല്ലതാണെന്ന് പറയുമെങ്കിൽ പോലും ഈ സാധാരണക്കാർക്ക് ബാങ്കിൽ ഇടുന്ന ഡിപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റും മറ്റുമൊക്കെ വളരെ. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു രീതി മുന്നോട്ട് പോകുന്ന, അതായത് നമ്മളൊരു ഏജിങ് പോപ്പുലേഷൻ കൂടെയാണ്. നമ്മൾ ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ 24 നമ്മുടെ ഒരു ആവറേജ് ഏജെങ്കിൽ കേരളത്തിൽ ഇത് ഏതാണ്ട് ഒരു 36-37 ഒക്കെ. അപ്പോൾ ഒരു ഏജിങ് പോപ്പുലേഷനായിട്ട് മാറുന്ന കേരളത്തിൽ പ്രവാസികൾ ഒരുപാട് ഈ പറയുന്ന വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് അവർ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഇന്ത്യയിലെ നിക്ഷേപങ്ങളുടെ ഒരു റിട്ടേൺ യൂസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു പോപ്പുലേഷൻ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മുടെ ഈ പറയുന്ന വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന 2021. മാത്രമല്ല ഈ നമ്മുടെ ഒരു 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 ബേസിക് സ്വഭാവങ്ങളും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ പീരീഡിന് ശേഷം നമുക്കറിയാം ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷൻ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഈ എഡ്യൂക്കേഷൻ നടക്കുന്ന സമയങ്ങളിൽ പുതിയതായിട്ട് ജോലിക്കൊക്കെ വരുന്ന ആളുകൾ തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് ഓറിയൻറ്റേഷൻ നടത്തേണ്ട ഒരു സമയമാണിത്. ഇന്ന് നമ്മൾ ഒരു IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷനായിട്ട് കണ്ടിരുന്ന കാലഘട്ടമുണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെ ഒരു 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 ലീഡ് വിഷയമായിട്ട് പഠിച്ചിരുന്ന കാലഘട്ടം. എന്നാൽ ഇനി പോകുന്നതുമുള്ള മുന്നോട്ട് പോകുന്നുള്ളൊരു കാലഘട്ടത്തിൽ ഇതൊരു എനേബിളറായി മാറി. അതൊരു ഡ്രൈവറല്ല, ഒരു എനേബിളർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറാകുമ്പോൾ ഡോക്ടറിനെ എനേബിൾ ചെയ്യുന്ന ഒരു ഒരു സാങ്കേതിക വിദ്യയായി മാറിയിരിക്കുന്നു. അപ്പം കോർ സബ്ജക്ട്സും കോർ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ്, കോർ അക്കൗണ്ടിങ് ഫൈനാൻസ് എന്ന് പറയുന്ന സബ്ജക്ട്, ഇതിനെല്ലാം ഒരു ബാക്കപ്പ് എന്ന് പറയുന്ന ഈ പറയുന്ന ഡിജിറ്റൽ ഒരു 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 എനേബിൾമെൻ്റ് വരണം. അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയുന്നുണ്ട്, മെഷീൻ ലേണിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ജ്ഞാനം ഒന്ന് എക്സിസ്റ്റിംഗ് ആളുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ട്, പുതുതായിട്ട് പഠിക്കുന്നവർ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നതിനെപ്പറ്റി കൂടുതൽ ഒരു 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 ശ്രദ്ധ കൊടുക്കുന്നതാണ്. അല്ലാതെ ഇത് മറ്റൊന്ന് സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു 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 നിഗമനം. അതുപോലെ തന്നെ ഈ ഒരു ഒരു നമ്മൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം വലിയ വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്യുക, എല്ലാ എന്ത് പറയുമ്പോഴും ചർച്ച ചെയ്യുന്നതാണ് നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഇന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് പാകിസ്ഥാനിയിൽ നിന്ന് നോട്ടടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അഭൂതപൂർവമായ റിയൽ എസ്റ്റേറ്റ് വിലയും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മളൊരു ഒരു നോർമലൈസേഷൻ അല്ലെങ്കിൽ ഒരു മോഡറേഷൻ വന്നിട്ടുണ്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റിൽ. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിലും ഏതാണ്ട് ഒരു 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 വിലകളിലെ കുറിച്ച് ഒരു ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ വലിയ ട്രാൻസാക്ഷൻ ഇത് നടക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഒരു വില കുതിച്ചുള്ള കയറ്റം. അപ്പം ഇന്ന് ഈ ആളുകൾക്ക് ഹൗസിംഗ് ലോൺ മറ്റുമൊക്കെ എടുത്ത് പുതിയ രീതിയിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കാനും പറ്റിയൊക്കെ ഒരു സമയമാണ് എന്നാണ് ഒരു ജനറലി കാണുന്നത്. അപ്പോൾ 2021 കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ സെക്ടറിലൊരു ഉത്തേജനം ഉണ്ടാകും. കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പോളിസീസ് ഈ പറയുന്ന ഹൗസിംഗ് സെക്ടറിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം നാച്ചുറലി ഇതൊരു കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഉണ്ടാകുന്ന ആളുകൾക്ക് അല്ലെ ഉള്ള ആളുകൾക്ക് കാരണം അതൊരു വലിയ വലിയൊരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നൊരു ഇതാണ്, അപ്പം ഒരു സെക്ടറാണ്. അപ്പം ഒരു 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 കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹോം ബൈയിങ് ഒക്കെ പറ്റി നമുക്ക് ഡെഫിനറ്റായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരിക്കും 2021. എന്നാൽ ഒരു ആളുകളുടെ ഡിസ്ക്രീഷണറി സ്പെൻഡിങ്ങും മറ്റുമൊക്കെ വളരെയധികം കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴും നമ്മളൊരു ഒരു 2020 നമ്മുടെ ഇൻകത്തിനൊക്കെ കുറച്ച് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി നമ്മൾ ഈ പറയുന്ന ഒരു സേവിങ് മെൻറ്റാലിറ്റിയും അങ്ങനെ ഒരു ഒരു സ്പെൻഡിങ് കുറച്ചുള്ള ഒരു മെൻറ്റാലിറ്റിയും മറ്റുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആ തലത്തിലോട്ടുള്ള ഒരു പോക്ക് ഈ 2021 ഡെഫിനറ്റായിട്ട് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഒരു ഇനി ഈ പറയുന്ന പോലെ ഒരു അമിതമായ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ചിലവിൻ്റെയോ പാർട്ടിയിങ്ങോ മറ്റുമൊക്കെ വളരെയധികം കുറയാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇൻഷുറൻസ് പുതുതായി എടുക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ശുചിത്വവും ഹൈജീൻ അതുപോലെ തന്നെ ഹെൽത്ത് കെയറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ മാറിയിട്ടുണ്ട്.
എന്നാൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇതൊരു ഒരു 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 പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മളൊരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2018-19 വരെ അല്ല 1918-19 കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു സ്പാനിഷ് ഫ്ലൂ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഇപ്പം വാട്സാപ്പിലും മറ്റുമൊക്കെ വരുന്ന പ്രചരിക്കുന്ന മാസ്കുകൾ വെച്ചുകൊണ്ടുള്ള ആളുകൾ നടക്കുന്നതൊക്കെ ഏതാണ്ട് ഇതേ രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏതാണ്ട് 2 വർഷത്തോളം ഉണ്ടായിരുന്നു 2018-19. പക്ഷേ ഒരു 1919-20 അപ്പോൾ ആ ഒരു ഒരു വേൾഡ് വാർ I കഴിഞ്ഞ കാലഘട്ടം ഒരു പാൻഡമിക് വന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് വാസ്തവം പറഞ്ഞാൽ ഒരു ഒരു റോക്കിംഗ് 20s എന്നാണ് ആ 1920s പറ്റി പറയുന്നത്. വളരെയധികം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ എക്കോണമി വളരെയധികം സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷം ഈ പറയുന്ന 2021 തുടങ്ങുന്ന കാലഘട്ടം ഒരു വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. എസ്പെഷ്യലി നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടുന്ന കാലഘട്ടമായ ഭാരതത്തിന് ഇതൊരു വലിയ ഒരു 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 ബെനഫിറ്റ് ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു 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 സ്കീം കൊണ്ടുവന്നു. അതിനകത്ത് ഒരുപാട് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് GDP 10% ഒരു ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾക്കൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കും ഒരു ഒരു ഇന്ത്യയിൽ മൊത്തം ഒരു മൈഗ്രൻറ്റ് ലേബറിൻ്റെയും അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളതല്ലാതെ നമുക്കങ്ങനെ ഒരു മേജർ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ റോക്കിംഗ് 20s എന്ന് പറയുന്ന സമയം തന്നെ ഈ സെഞ്ചുറിയിലും 21-21st century നമുക്കൊരു ഒരു റോക്കിംഗ് 20s പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് വളരെ ശ്രദ്ധയോടും വളരെ ഒരു ഒരു ഉത്സാഹത്തോടും കൂടി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ വലിയ ഒരു ലീപ്പിൻ്റെ കൂടെ ചേർന്ന് നിന്ന് മലയാളികളായി നമുക്കും ഒരു ഒരു ഉന്നതി ഉണ്ടാകും. ഇപ്പോൾ 2021 ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഭരണമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു 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 ജനങ്ങൾ ഒരു സാമ്പത്തിക രംഗം വളരെ ക്രിട്ടിക്കലാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ ആ തലത്തിലേക്കുള്ള രീതിയിലുള്ള പൊളിറ്റിക്കൽ ചിന്തയും കൂടെ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പോളിസീസും മറ്റുമൊക്കെ ഗവൺമെൻറ് നടത്തുന്നതില്ലാതാകും. ഒരു കടമെടുത്ത് കറപ്ഷൻ നടത്തി സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ഡെഫിനറ്റായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 2021. അപ്പം എല്ലാവരും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എന്നാൽ വളരെയധികം പ്രതീക്ഷയോടുകൂടിയും മുന്നോട്ട് പോകാനൊക്കുന്ന ഒരു സാഹചര്യം ഈ 2021 നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും സുഖകരവുമായിട്ടുള്ള ഒരു വർഷമാകട്ടെ ഈ 2021. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ എസ്ഐഡിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.